നമസ്കാരം എല്ലാവർക്കും. ലിബു സ്ട്രഗ്ഗിംഗ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പോകുന്നത് വെർമോണ്ടിൽ നിന്ന് ഒരു ലോഡ് പിക്ക് ചെയ്ത് ഇവിടുന്ന് മിസോറിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം വന്നിട്ട് 1360 മൈലുണ്ട്. നമ്മൾ പോകുന്ന റൂട്ട് I-90 ആയിരിക്കും മോസ്റ്റ്ലി. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴാണെങ്കിൽ പോലും ഇന്നലെ രാത്രി ലോഡ് പിക്ക് ചെയ്തിരുന്നു. ഇന്നലെ ആക്ച്വലി മറ്റേ ലോഡ് ഇറക്കിയിട്ട് വെർമോണ്ടിൽ വന്ന് ആ ഒരു ലോഡ് പിക്ക് ചെയ്ത് എനിക്ക് ഏകദേശം ഒരു 8 മണിയോടുകൂടി ലോഡ് കിട്ടുകയും അവിടുന്ന് വീണ്ടും ഞാൻ ഡ്രൈവ് ചെയ്ത് ഒരു 11 മണിയോടുകൂടി I-90 ഒരു TA ട്രക്ക് സ്റ്റോപ്പിൽ പാർക്ക് ചെയ്ത് ഉറങ്ങി ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് അവിടുന്ന് ഫ്രഷ് ആയിട്ടാണ് ഈ ജേണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് ഈ വീഡിയോ എന്നാൽ എടുക്കാം എന്ന് വിചാരിക്കുന്നതിന്റെ കാരണം, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഈ ഒരു ഏരിയ ന്യൂയോർക്കിന് അപ്പുറത്തോട്ടുള്ള ഏരിയയിലെ മരങ്ങളുടെ എല്ലാം വന്നിട്ട് ഇലകൾ പഴുത്ത ആ ഒരു വീഡിയോ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്തിരുന്നത്. വളരെ ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് I-90 കൂടെ ഉള്ള ഒരു യാത്രയാണ്. ഇവിടെ എത്രത്തോളം കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിവേ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോ കണ്ടു നോക്കാം. ആരെങ്കിലും ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ അത് സഹായകരമാകും. അതുപോലെ തന്നെ പഴയത് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഈ ഓൾറെഡി ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ തുടർച്ചയായി കാണുന്ന ആൾക്കാർ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. അതായിരിക്കും നമുക്ക് ഒരു പ്രചോദനം വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാനും. കഴിഞ്ഞ ദിവസത്തെ ഒരു കമന്റ്സിൽ ഞാൻ കണ്ടിരുന്ന ഒരു കാര്യമാണ് ആ ഒരു ആക്സിഡന്റിനെ പറ്റി, നാട്ടിൽ നടന്ന ഒരു ആക്സിഡന്റിനെ പറ്റി ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ട് അതിന് ഇവിടുത്തെയും നാട്ടിലെയും റോഡിന്റെ സാഹചര്യവും ഡ്രൈവിങ്ങിനെ പറ്റിയുള്ള എക്സ്പെരിമെന്റും പറ്റി ഒന്ന് പറയാനും അതിന്റെ ഒരു വീഡിയോ ചെയ്യാനും പറഞ്ഞത്. നാട്ടിലെ ഇപ്പൊ വീഡിയോ എടുക്കാൻ യാതൊരു മാർഗവും എനിക്കില്ല, ഇല്ലെങ്കിൽ ഞാൻ ആരെ കൊണ്ടെങ്കിലും എടുപ്പിച്ചിട്ട് വേണം ആ വീഡിയോയുടെ. അതൊരു ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെയുള്ള ഓരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓരോ വീഡിയോകളിലും ഞാൻ പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന സ്പീഡ് ലിമിറ്റും കാര്യങ്ങളും എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് മാക്സിമം പേരും വന്നിട്ട് ആ റൂൾസിനെ ഫോളോ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് ഒത്തിരി കുറവുണ്ട്. സോ നാട്ടിലെ അവസ്ഥ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എന്തെങ്കിലും ഞാൻ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കമ്പാരിസൺ ചെയ്ത് ഇവിടുത്തെയും അവിടുത്തെയുമായ ഒരു വീഡിയോ ഒന്നിച്ച് ഒരു വീഡിയോയ്ക്ക് അത് എഡിറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും നമുക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ മുന്നോട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളെല്ലാവരും തുടർച്ചയായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. താങ്ക് യു. ഓക്കെ, അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് I-90 വെസ്റ്റിലോട്ടാണ്. ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, എനിക്കത്ര ക്ലിയർ ആയിട്ട് അറിയില്ല. ഇതിനിടയ്ക്ക് വലിയൊരു നമുക്കൊരു പ്രോബ്ലം ചിലപ്പോൾ ഉണ്ടാകാവുന്ന പലർക്കും പറ്റിയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ കാനഡ ബോർഡർ എൻ്റർ ആവുന്നത്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് വേണം പോകണം. കാരണം നമ്മുടെ ബഫലോയുടെ അടുത്തൂടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിൽ നമ്മൾ ആ എക്സിറ്റ് കയറിപ്പോയെന്നുണ്ടെങ്കിൽ നേരെ അത് കാനഡയിലാണ് ചെന്ന് ചേരുന്നത്. അങ്ങനെ പലരും പോയി അബദ്ധങ്ങൾ പലപ്പോഴും പറ്റിയിട്ടുണ്ട്. എൻ്റർ ആവുന്ന സമയത്ത് അങ്ങോട്ടങ്ങ് കയറി പോകും. അത് കഴിയുന്നുണ്ടായിരിക്കും അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 4-5 മണിക്കൂർ നമ്മുടെ അവിടെ വേസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അവിടുന്ന് ഈ ട്രക്കിനൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കയറിക്കഴിഞ്ഞാൽ അവിടുന്ന് എക്സിറ്റ് എടുത്തു വരാനുള്ള വേറെ മാർഗങ്ങളൊന്നും തന്നെയില്ല. അതാണ് അതിൻ്റെ പ്രോബ്ലം. സോ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം ഈ ഒരു റൂട്ടിൽ പോകുന്നുണ്ട് പോകണമെന്നുള്ളതാണ് പലരും എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ സാധാരണഗതിയിൽ എനിക്ക് ഇവിടുത്തെ മാപ്പിനെ പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റോഡുകളെ പറ്റിയോ നല്ല ശരിക്കും പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ഈ കാര്യം ഈ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 9-10 മാസമേ ആയിട്ടുള്ളൂ. സോ എനിക്കപ്പം റൂട്ടും കാര്യങ്ങളും ഒക്കെ വളരെ പിടി കുറവുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ സാധാരണഗതിയിൽ റൂട്ട് നമ്മുടെ GPSൽ ഇട്ട് കഴിഞ്ഞാലും ഞാൻ വിളിച്ച് കൺഫേം ചെയ്യും. നമ്മുടെ എൻ്റെ ഓണർ ജെയ്സൺ എന്ന് പറഞ്ഞ ആളിനെ പുള്ളിക്കാരനപ്പം എനിക്ക് പറഞ്ഞുതരും ഇന്ന റൂട്ടിൽ പോകും ഇന്ന റൂട്ടിൽ പോകുമെന്ന് പറയും. ആ ഒരു റൂട്ടിലാണ് നമ്മളപ്പം മുന്നോട്ടുള്ള ജേണികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഹായ് നമസ്കാരം എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ. അപ്പൊ ഇപ്പൊ ഉള്ള സമയം ഇവിടെ വന്നിട്ട് 6:36 ആയി. 8:00 ആണ് ഇത് തുറക്കുന്നതെങ്കിലും ഞാൻ ഇവിടെ 5:30 എത്തിയപ്പോൾ ഇവിടെ ആൾക്കാരെ കണ്ടു. അവര് പറഞ്ഞു ഡോക്കിലിട്ടോളുക, അവരിപ്പോ അൺലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ലോഡ് ഇവിടെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകേണ്ടത് വീണ്ടും വന്നിട്ട് ഇലിനോയ്സിൽ പോകണം. ഇവിടുന്ന് 203 miles ഉണ്ട്. ഇലിനോയ്സിൽ നിന്ന് ഒരു ലോഡ് പിക്ക് ചെയ്തിട്ടാണ് നമുക്ക് വീണ്ടും അതുകൊണ്ട് ഒഹായോ എത്തിക്കേണ്ടത്. ഇലിനോയ്സിൽ നിന്ന് ഒഹായോ ഐ തിങ്ക് ഒരു 600 and something miles കാണും. നാളെ മോർണിംഗ് ആണ് അവിടെ എത്തേണ്ടത്. അപ്പം അതായിരിക്കും നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ടുള്ള ഒരു വീഡിയോ കൂടെ എടുക്കാം. ഇപ്പം ഈ വീഡിയോ നമുക്ക് ഏകദേശം ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ കണ്ട ആരെങ്കിലും വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്താൻ അത് സാധ്യകരമാവും. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. വലിയ രീതിയിലുള്ള കണ്ടന്റോ വൈറലാകത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്തില്ല എന്നുള്ളത് എനിക്കും അറിയാം. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ചാനൽ തുടങ്ങി, അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി. നെക്സ്റ്റ് എന്റെ ഡ്രൈവിംഗിൽ എനിക്കുണ്ടാവുന്ന ബോറടി അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് കിട്ടുന്ന ഓരോരോ ലൈക്കും ഓരോരോ ഷെയറും ഇതൊക്കെ നമുക്ക് ഒരു പ്രചോദനമാണ് മുന്നോട്ട് ഓരോ വീഡിയോ ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പം ഇത് കാണുന്നവരിൽ ഇവിടെ US പലർക്കും ഇത് ഗുണകരമായിട്ടുണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയതുകൊണ്ട് തന്നെ അവർക്ക് പ്രയോജനകരമായി പല കാര്യങ്ങളും ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യാനും അവർക്ക് അത് കിട്ടാനും പ്രയോജനകരമായിട്ടുണ്ട്. അതൊരു വലിയ ഒരു നേട്ടമായിട്ട് തന്നെ കാണുന്നു. പിന്നെ നാട്ടിലുള്ള പലർക്കും വന്നിട്ട് ഇവിടുത്തെ പല സ്ഥലങ്ങളും അതുപോലെ എന്താണ് ഈ ട്രക്ക്, എന്താണ് ഈ ട്രക്കിംഗ് ലൈഫും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പലരുടെയും നല്ല അഭിപ്രായങ്ങൾ അവർ എഴുതി അറിയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയും താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ മുന്നോട്ടും നിങ്ങൾ ഈ തന്ന സ്നേഹവും കരുതലും മുന്നോട്ടും കാണും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ ചെയ്യാം. അപ്പം ഈ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വണക്കം.